നമസ്കാരം. ചെറിയാതെ വഴിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും 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 സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ഒരു അഗാധതയിലേക്ക് പോയിക്കൊണ്ട് തന്നെ നമ്മളൊരു സെഷൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വീണ്ടും ആ സെഷൻ തന്നെ എടുക്കുന്നത്. കാരണം ചെറിയാതെ വയ്യ എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷയം ജസ്റ്റ് തൊട്ട് അതിനെ വെറുതെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് കടന്നു പോവുകയല്ല നമ്മുടെ ലക്ഷ്യം. അതിന്റെ ആഴങ്ങളിലേക്ക് ചെന്നുകൊണ്ട് ആരും പറയാൻ ഭയക്കുന്ന, ആരും എഴുതാൻ ഭയക്കുന്ന ആ വിവരങ്ങൾ പൂർണ്ണമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി ടീച്ചറെ, ഇന്ന് പൗരത്വ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയതിനെ കുറിച്ചൊക്കെ ഒരുത്തൻ ഇങ്ങനെ വലിയ വായിൽ പ്രസംഗിക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഒരു MLA MP ഒക്കെ ആവാൻ മത്സരിക്കുന്ന ഒരു വിദ്വാനാണ്. പുള്ളി പറയുന്നത് കേട്ടു, ആദ്യത്തെ സംസ്ഥാനമാണ്, സുപ്രീം കോടതിയിൽ പോകുന്ന ആദ്യത്തെ സംസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഈ മണ്ടന്മാരാണോ ഈ മുസ്ലിങ്ങൾ, ഇത്ര മണ്ടന്മാരാണെന്ന് ഞാനത് കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. കാരണം അതിനടിയിലൊക്കെയുള്ള അയാൾക്ക് അനുകൂലിച്ചുകൊണ്ടുള്ള ലവ് സിമ്പലുകളും അയാൾക്ക് അനുകൂലിച്ചുകൊണ്ടുള്ള സഖാവേ നിങ്ങളല്ലാതെ ആരും എന്നുള്ള കമന്റുകളൊക്കെ കണ്ടപ്പോൾ, സത്യത്തിൽ ഈ മണ്ട ശിരോമണികളുടെ മുൻപിൽ എന്ത് ആടിയാലും എന്ത് കാണിച്ചാലും അത് വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് തോന്നിപ്പോയി. എന്തായാലും ആ വിഷയം തന്നെയാണ് വീണ്ടും നമ്മൾ എടുത്തിരിക്കുന്നത്. ടീച്ചറെ, ചൊറിഞ്ഞു തുടങ്ങി. അതായത് ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി. എന്നാൽ ചാനലുകൾ, മുഖ്യധാരാ ചാനലുകളോ അതല്ലെങ്കിൽ ദൃശ്യശ്രവണ മാധ്യമങ്ങളോ പറയാൻ മടിക്കുന്ന, ഭയക്കുന്ന വിഷയങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ചൊറിയാനുള്ളത്. അതായത് പൗരത്വ ഭേദഗതി നിയമം എന്ന് കേട്ട ഉടനെ തന്നെ നമ്മുടെ നാട്ടിൽ പറയും, വീട് വേവുമ്പോൾ വാഴ വെട്ടുക എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി തിരിച്ചു. ഞാൻ ഓർത്തുപോയി, രണ്ടു പേര് എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ നടക്കാൻ പോയി. നടക്കാൻ പോയ സമയത്ത് ഈ സ്ത്രീ കണ്ടു ഒരു ബോർഡ്, ഇഷ്ടികയും ഓടും. അവര് വച്ചു പിടിച്ച് ഓടാൻ തുടങ്ങി. ഭർത്താവ് ചോദിച്ചു, അല്ല ഇന്നെന്താ നിനക്ക് നല്ല സ്പീഡായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ മാത്രമല്ല ഓടുന്നത്, ഇഷ്ടികയും ഓടുമെന്നുണ്ടല്ലോ. അപ്പോ ഇഷ്ടിക വരെ ഓടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഓടാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അതിന്റെ താഴെയുണ്ട് വിൽക്കപ്പെടും. ഇഷ്ടികയും ഓടും വിൽക്കപ്പെടും, അത് മുഴുവനും വായിക്കുന്നില്ല. ഇഷ്ടികയും ഓടുമോ, ഓടിത്തുടങ്ങി. പൗരത്വ ഭേദഗതി നിയമം, അയ്യോ 18 കോടി മുസ്ലിങ്ങളെ അല്ലേ പുറത്താക്കാൻ പോകുന്നത്, അല്ലേ മോദിയുടെ താമര എവിടൊക്കെ വിരിഞ്ഞാലും കേരളത്തിൽ വിരിയത്തില്ല എന്നും പറഞ്ഞ് പാട്ടിറക്കി പ്രതിഷേധമായി കോലം കത്തിക്കലായി നിയമം വലിച്ചു കീറി പബ്ലിക്കിലിട്ട് കത്തിക്കുന്നു, വലിച്ചു കീറി ചവിട്ടി തേക്കുന്നു. എന്റെ പൊന്നാര മക്കളെ, ചങ്കുകളെ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിയമം നിയമം പോലെ തന്നെ വരും. നിങ്ങൾ ആരെങ്കിലും ഇവിടെ കിടന്ന് തുള്ളുന്നതും അറിയുന്നതും അമിത്ഷാ മൈൻഡ് ചെയ്യുന്നുണ്ടോ, നരേന്ദ്രമോദി മൈൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പോ ഈ നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ, അതുപോലെ ആന്റി BJPism വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട പാർട്ടികൾ, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ മത്സരിക്കുക. രാത്രി ഏറെ വൈകിയും വിദ്യാർത്ഥികൾ സംഘടന, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. നമ്മുടെ മാധ്യമങ്ങളിലെ തലക്കെട്ടുകളാണ് എന്തോത്തിന്, കോൺഗ്രസ് ഇടത് പാർട്ടികൾ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഴുവനും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. കുറച്ചു പേര് ശക്തമാക്കാൻ ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിയമം നടപ്പിലാക്കിയത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുവാണ്. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CAA നടപ്പിലാക്കിയത് എന്ന് വിശദീകരിക്കുമ്പോൾ ഇവർക്കത് പറയാൻ പറ്റും. കാരണം ലാവ്ലിൻ കേസ്, ലൈഫ് മിഷൻ കേസ്, മകളുടെ കോഴ വിവാദം, മാസപ്പടി വിവാദം, ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം ചരക്കുകളുമായി വന്നു. അതൊക്കെ നനഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോകുകയും വീണ്ടും മാത്യു കുഴൽനാടന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ എന്തായി? ഒരു മാത്യു കുഴൽനാടൻ നിന്ന സ്ഥാനത്ത് പിന്നീട് ഷോൺ ജോർജ് നിൽക്കുന്നു. അതിനുശേഷം വ്യത്യസ്തരായിട്ടുള്ള സംഘടനകളും ആളുകളും നിരന്നു നിൽക്കുന്നു, വിടമാട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോ മകളും മരുമകനും മാമായും കൂടി ഈ നാടിനെ കുട്ടിച്ചോറാക്കിയതിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി
പല അടവുകളും പുറത്തെടുത്തതുപോലെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പൗരത്വ ഭേദഗതി ബില്ലിനെ എടുത്തിട്ടിരിക്കുന്നത് എന്ന് പറയാൻ ഇവർക്ക് പറ്റും. കാരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരും, ചെയ്യുന്നതല്ലേ, അത് അനുഭവിച്ചേ വരും. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഡൽഹി ജാമിയ മിലിയ സർവകലാശാല, ഇവിടൊക്കെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ജാമിയ മിലിയയും ജെ എൻ യുയിലും ഒക്കെ ഹിജാബ് അനുകൂലമായ സമരങ്ങൾ നടന്നപ്പോൾ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞു. ഇപ്പോ അസം സ്റ്റുഡൻസ് യൂണിയൻ ഗുവാഹത്തിയിലെ സി എ എ നോട്ടിഫിക്കേഷൻ കത്തിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ചർച്ചയെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ യുവജന സംഘടനകള് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ തടഞ്ഞു. അതിനൊക്കെ പിന്നീട് വരും, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന്. അസമിൽ പ്രതിഷേധിച്ച എ എ പി സംസ്ഥാന അധ്യക്ഷനുണ്ടല്ലോ ബബൻ ചൗധരി, അദ്ദേഹത്തിന് പരിക്കേറ്റെന്നാണ് ലാസ്റ്റ് വന്ന വാർത്ത. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി ഷഹീൻബാഗില് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു എന്താ ഷഹീൻബാഗിൽ ഒരു പ്രതിഷേധവും ഇതുവരെ നടക്കാത്തതെന്ന്. നോക്കിയപ്പോൾ ഷഹീൻബാഗിൽ പോലീസിന്റെ ഫ്ലാഗ് മാർച്ച് നടന്നു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനേ പരിധി വിട്ടുള്ള പ്രതിഷേധങ്ങളോ ആഹ്ലാദ പ്രകടനങ്ങളോ അനുവദിക്കില്ല എന്ന് ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. പ്രശ്നബാധിതമായ മേഖലകളിൽ ജാഗ്രത പുലർത്തണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അല്ല, ഇവരെന്തിനാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങളെ ഈ ബില്ലിൽ നിന്ന് ഒഴിവാക്കി എന്നതിന്റെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ മത ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അനുഭവിക്കുന്ന ഈ 6 മതവിഭാഗങ്ങൾ ഉണ്ടല്ലോ, അതിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടോ? ഈ പൗരത്വ ബില്ലിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തൊള്ള പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇന്ത്യയിലെ 18 കോടി മുസ്ലിങ്ങൾക്കും ഒരു പോറൽ പോലും ഏൽക്കില്ല, പിന്നെ എന്തിനായിരിക്കും ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒന്നുമല്ല, ഒരു മോദി ഫോബിയ പടച്ചുവിടുക. പൊതുവെ മുസ്ലിങ്ങൾക്കിടയിൽ മോദി ഫോബിക് ഉണ്ട്. അതുകൊണ്ട് ഹൈഡ്രോഫോബിയ എന്ന് നമ്മൾ പറയില്ലേ, വെള്ളം കണ്ടാൽ പേടിക്കുക, വെള്ളം പേടിക്കേണ്ട വസ്തുവാണോ? അതുപോലെ നരേന്ദ്രമോദി എന്തോ ഒരു ഭീകര ജീവിയാണ്, അദ്ദേഹം ഒരു ആന്റി ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് കാണിച്ചു കൊടുക്കുക, അതിന്റെ പിന്നിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക, ഏവനെങ്കിലും വീണ് ചാവുകയോ അതല്ലെങ്കിൽ ആരെങ്കിലും കഴുത്ത് വെട്ടുകയോ ചെയ്താൽ ദാ നരേന്ദ്രമോദി ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുക. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ഈ നിയമം ഒരു രൂപത്തിലും ബാധിക്കുന്നതല്ല. ഇത് എത്ര പേര് പറയണം, എങ്ങനെ പറയണം? രാജ്യത്തെ ഹിന്ദുക്കൾക്ക് തുല്യമായ എല്ലാ അവകാശങ്ങളും അനുഭവിച്ചു പോരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുമായി ഈ നിയമത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം പലതവണ വിശദീകരിച്ചിട്ടും ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം തലയിൽ കയറുന്നില്ല, കയറാത്തതല്ല. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അവരായുധവും ഉണ്ടാക്കി അണിയറയിൽ റെഡിയായിരിക്കുവാണ്. അവർക്കൊരു സിഗ്നൽ കിട്ടിയാൽ മതി നാട് കത്തിക്കാൻ, വണ്ടികൾ അടിച്ച് പൊട്ടിക്കാൻ, തീവണ്ടികൾ തടയാൻ. ഓർമ്മയുണ്ടോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താല്, സ്ഥാവര ജംഗമം എല്ലാം കോടതി കൊണ്ടുപോയി. അതായത് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളായിരുന്നു ഇവനൊക്കെ ഉണ്ടാക്കി വെച്ചത്. പല പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞാൻ വെട്ടുമട ആർ എസ് എസ് കാരാ, എടാ ബി ജെ പി കാരാന്നൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങിയപ്പോൾ ഇവരൊക്കെ മാളത്തിൽ ഒളിക്കുകയും ചെയ്തു. ഒടുവിൽ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടൊരു ഹർത്താല്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ പേരിൽ ഇവരൊരു ഹർത്താൽ ഉണ്ടാക്കി. അതുകൊണ്ട് എന്തായി, കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാതെ ഇവന്മാരുടെ സകല സ്ഥാപനവും ജംഗമവും സർക്കാർ കൊണ്ടുപോയി. അപ്പോ ഒരു കാര്യവും ഇല്ലാതെ മുസ്ലിങ്ങൾക്കിടയിൽ പടർത്തുന്ന ഈ ആശങ്കയും അനാവശ്യമായ പ്രതിഷേധങ്ങളും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ രൂപത്തിൽ വിശദീകരണം നൽകിയിട്ടും പൗരത്വ ഭേദഗതി നിയമത്തിന്റെയോ അത് നടപ്പാക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ ചട്ടങ്ങളുടെയോ പേരിൽ ഇന്ത്യക്കാരായ ഒരാളോടും പൗരത്വം തെളിയിക്കാൻ ഏതെങ്കിലും രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും അക്ഷരാഭ്യാസമില്ലാത്ത ഈ മറുതകള് ഈ നിയമം വലിച്ചു കീറി കത്തിച്ചാൽ അമിത്ഷാ എന്ത് ചെയ്യും? പേടിച്ച് ഭയന്ന്
ഈ നിയമം അങ്ങ് പിൻവലിക്കുമോ? അതോ നരേന്ദ്രമോദിക്ക് വേണ്ട സി എ യില് മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് നിയമം മാറ്റം വരുത്തുമെന്ന് ഇവര് വിചാരിച്ചോ? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ടത്. ഇസ്ലാമിന്റെ പേര് ലോകമെങ്ങും ചീത്തയാക്കിയിട്ടേ ഉള്ളൂ. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പോലും മുമ്പ് പറഞ്ഞതാണ്, ഇന്ത്യയിൽ പോലും സമാധാനപരമായി ആരാധനകൾക്ക് സ്വൈരവിഹാരമുണ്ട്, ഏതാരാധനാലയങ്ങളിലും കൃത്യമായി അവർക്ക് നമസ്കരിക്കാം, അവർക്ക് സ്വസ്ഥമായി നിർഭയം നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങാം. പക്ഷെ പാകിസ്ഥാനിൽ പറ്റുന്നില്ല. ആരാധനാലയങ്ങളിൽ പോലും പള്ളിക്കകത്ത് കയറുവാണ്, എന്നിട്ടിട്ട് പട്ടാളക്കാരുടെ വേഷം അണിഞ്ഞ് അതിനകത്തിട്ടിരിക്കുന്നത് ഇരുമ്പ് ചെട്ടിയാണ്, ശരീരത്തിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് സ്ഫോടക വസ്തുവാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഫ്രണ്ട് നിരയിൽ തന്നെ നിൽക്കണം. തിക്കി തിരക്കി ഒരു യുവാവ് ഏറ്റവും മുൻനിരയിലേക്ക് വരുന്നു. 2 മാസമേ ആയിട്ടുള്ളൂ സംഭവം കഴിഞ്ഞിട്ട്. അങ്ങനെ പെഷവാറിലാണ് ഇയാള് കയറി വരുന്നു. വന്നിട്ട് കുറച്ച് കഴിഞ്ഞു, ഒരു നമസ്കാരത്തിന്റെ പകുതി സ്റ്റാൻസ കഴിഞ്ഞിട്ടേ ഉള്ളൂ, പൊട്ടി അങ്ങോട്ട് തെറിച്ചു. ഇതെന്താ നടക്കുന്നത്? ഇതുപോലെ അനേകം സംഭവങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു. റാവൽപിണ്ടിയിലും ഇതുപോലെ തന്നെയുള്ള സംഭവമാണ് നടന്നത്. അപ്പൊ പള്ളികളിൽ പോലും സമാധാനത്തോടെ അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം നടക്കാൻ പാകിസ്ഥാനികൾക്ക് സ്വൈര്യമില്ല എന്നാണ് നവാസ് ഷെരീഫ് പറഞ്ഞത്. നവാസ് ഷെരീഫ് തന്നെ പറഞ്ഞു, അപകടകാരിയായ ഒരു രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി. ചൈനയെ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയെ ഭയക്കണം. ആ രൂപത്തിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ ഉന്നതിയിലേക്ക് വളർച്ചയിലേക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാർ പാസാക്കിയ പൗരത്വ ഭേദഗതി ബില്ല് നരേന്ദ്രമോദിയുടേതല്ല. ഇതിനു മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞതും എഴുതി വെച്ചതും മൻമോഹൻ സിംഗ് ഘോരം സഭയിൽ പ്രസംഗിച്ചതും ഒക്കെയുള്ള വിഷയം തന്നെയാണിത്. ഇത് നടപ്പിലാക്കിയപ്പോൾ അന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാത്തത്, മൻമോഹൻ സിംഗിന്റെ കോലം എന്തുകൊണ്ടാണ് കത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് അന്ന് ആ പൗരത്വ ഇത് ഭേദഗതി ബില്ലല്ലേ, പൗരത്വ ബില്ല് എന്തുകൊണ്ടാണ് അന്ന് ഇവർ വലിച്ചു കീറി എറിയാത്തത്? അപ്പോൾ ഇത് BJP ക്കെതിരെ എന്തെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടി ഒരു പഴുതു നോക്കിയിരുന്നപ്പോൾ കിട്ടിയ പേരാണ് പൗരത്വ ബില്ല്. അതിന്റെ പിന്നാലെ ഇവര് കൊണ്ടുപിടിച്ചങ്ങ് ഇളകിയതാ, അല്ലാതൊന്നുമല്ല. അപ്പൊ അല്ലെങ്കിൽ തന്നെയും ലോക മുസ്ലിങ്ങള് എവിടെയാണ് സമാധാനത്തോടെ ജീവിക്കുന്നത്? ഇസ്ലാമിക ശരീഅത്ത് നിയമം നിലവിലുള്ള ഒരു രാജ്യത്തും മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, അവർക്ക് സമാധാനവുമില്ല. ഒരു പക്ഷേ ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഏക രാജ്യം സ്വതന്ത്ര ഭാരതമായിരിക്കും. ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ സമാധാനമുണ്ട്, പക്ഷെ അവർ ശരീഅത്ത് നിയമത്തെ വലിച്ചെറിഞ്ഞ് യൂറോപ്യന്മാരുടെ നിയമങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അവരെ ദാ നമുക്കറിയാം, UAE ഒക്കെ, സൗദി അറേബ്യ, ഇവരൊക്കെ നിയമങ്ങൾ മാറ്റി തിരുത്തുവാണ്. ഖത്തറിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും നോക്കിയാൽ നമുക്കറിയാം, അവരൊക്കെ 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമം വലിച്ചെറിഞ്ഞ് മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇവര് പറയുന്നത് പോലെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതല്ല. അള്ളാഹു അക്ബർ എന്ന് കേട്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഓടി ഒളിക്കും, തീവണ്ടിയിലാണെങ്കിലും ഒളിക്കും, തീവണ്ടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ ഒളിക്കും. നമസ്കരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമസ്കാരമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടും. കാരണം ഈ അള്ളാഹു അക്ബറിന്റെ തൊട്ട് പുറകെ വരുന്നത് ഒരു പക്ഷേ ഒരു പൊട്ടിത്തെറിയായിരിക്കും, ഒരു സ്ഫോടനമായിരിക്കും, ആരുടെയെങ്കിലും കഴുത്തറുത്തിട്ടായിരിക്കും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത്. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ പേരും പെരുമയും എങ്ങും ഇല്ലെന്ന് മാത്രമല്ല, ഭയാനകത മാത്രമാണ് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ, അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അള്ളാഹു വലിയവനാണ് എന്ന ചിന്തയല്ല ഒരു മനുഷ്യന്റെയും ഉള്ളിലേക്ക് വരുന്നത്. ആരുടെയോ കഴുത്തറുക്കാണ്ട് ഏവനോ കത്തി തേച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിട്ട് സ്ഫോടക വസ്തുക്കളുമായിട്ട് ഏവനോ ഒരുത്തം വന്ന് കയറുന്നുണ്ട്, ഇത് തന്നെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാല് സമാധാനം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം മതം ഒരിക്കലും സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്വേഷവും അക്രമവും പീഡനവും ഇതൊന്നും ഉദ്ഘോഷിക്കാറില്ലല്ലോ. പക്ഷേ നമ്മുടെ മുസ്ലിങ്ങളിൽ എന്താ കാണുന്നത്? ഇവർ ഉയർത്തിപ്പിടിക്കുന്ന സമാധാനം എന്താണ്? അക്രമം. ഫ്രാൻസില് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല അറുത്തെടുത്തിട്ട് ഇറ്റിറ്റ് വീഴുന്ന ചോരത്തുള്ളികളുമായി നിന്ന്
ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തവന്റെ വയസ്സ് 18. അവനും അപ്പ വിളിച്ചത് എന്താ? അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ്. മുഹമ്മദിന്റെ ഒരു കാരിക്കേച്ചർ കാണിച്ചു പോയി, അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി, അദ്ദേഹത്തിന്റെ ഒരു കാർട്ടൂൺ ചിത്രം. ഇതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം മുഹമ്മദിന് എന്തും ചെയ്യാം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെയും ഇവർക്ക് പ്രകോപനമാണ്. മുഹമ്മദ് നബി എന്ന് പറയണം, അതോ അത് പറഞ്ഞാലും പ്രകോപനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. എവിടെയാണ് ഇദ്ദേഹത്തിന് സമാധാനം? മുഹമ്മദ് ജീവിച്ച ഒരു കാലഘട്ടത്തിലും മുഹമ്മദിന് സമാധാനം ഉണ്ടായിട്ടില്ല. ശരി, മരിച്ചു, 3 ദിവസം കടന്ന് ഈച്ചയാർത്ത് മറ്റുള്ള മനുഷ്യന് നാറ്റമടിച്ചു. ഇനി അത് കഴിഞ്ഞാലോ ആർക്കെങ്കിലും സമാധാനം ഉണ്ടോ? ഇന്ന് മുഹമ്മദിന്റെ പേരിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. പറയുമ്പോ വിശ്വാസികളായ ഒരു ജനസമൂഹത്തിന് എന്നോട് വിയോജിപ്പ് തോന്നിട്ട് കാര്യമില്ല. എന്നെ കിട്ടിയാൽ പപ്പടം പോലെ പൊടിക്കാനുള്ള കലിയുണ്ടാകും. പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എവിടെയാണ് ഏത് മുസ്ലിങ്ങളാണ് സമാധാനം ഉയർത്തിപ്പിടിക്കുന്നത്? ഇസ്ലാം മതം ഒരിക്കലും ഈ സമുദായത്തെ ഇത്തരം വിദ്വേഷങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പ്രകോപനപരമായ അന്തരീക്ഷത്തിലേക്കും രാജ്യത്തിന്റെ നിയമങ്ങളെ പോലും ധിക്കരിക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ രാജ്യവിരുദ്ധരായിട്ടല്ല കൊണ്ടുപോകേണ്ടത്. ഇവര് പീഡനത്തിന് മുൻപന്തിയിൽ, പൊട്ടിത്തെറിക്കാൻ മുൻപന്തിയിൽ, വെട്ടലും കൊല്ലലും കൊലയും കൊലപാതകങ്ങൾ കൊള്ളയടികൾ എല്ലാത്തിനും മുൻപന്തിയിൽ ഇപ്പോഴിതാ പ്രതിഷേധത്തിനും പ്രതികാരത്തിനും അതുപോലെ വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും എല്ലാ നെഗറ്റീവ് എഫക്റ്റുകളും ഒത്തിണങ്ങിയ ഇസ്ലാം മതം എവിടെയാണ് ലോകത്തിന്റെ നിറുകയിൽ എത്തിയെന്ന് ഇവര് പറയുന്നത്? പീഡനത്തിന്റെ പേരിൽ മോശമായി ചിത്രീകരിക്കുന്നതിൽ നിന്ന് ഇസ്ലാമിനെ സംരക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നിയമം ചെയ്യുന്നത്. അതായത് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും 3 ഇസ്ലാമിക രാജ്യമാണ്. ഈ 3 രാജ്യങ്ങളിലും മതന്യൂനപക്ഷങ്ങളായ മനുഷ്യരെ, പച്ചയായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണ് ഈ വിഭാഗം ചെയ്യുന്നത്. അവരെ സംരക്ഷിക്കുന്ന ആളുകളെ പോലും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥയ്ക്കാണ് കുഴപ്പം. അതല്ലാതെ ഈ നിയമം പാസാക്കുന്ന ആളുകൾക്കല്ല. കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരിക്കലും ഒരു കരാറിന് ഒപ്പുവെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പറയാം, അതായത് ഈ 3 രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്ന മതത്തിന്റെ പേരി�ൽ പീഡനം അനുഭവിക്കുന്ന 6 മതവിഭാഗങ്ങളെ സംരക്ഷിച്ചിട്ട് ഈ ഒരു മുസ്ലിം വിഭാഗത്തെ മാത്രം വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, ഞാനൊക്കെ നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാവും. കാരണം അഭയാർത്ഥികളായി കയറി വന്നവരെ തിരിച്ചുവിടുക എന്നത് ശരിയല്ലല്ലോ, അവരും മനുഷ്യരാ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മതത്തിന്റെ പേരിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ അനധികൃതമായ കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പൗരത്വം ആർക്കും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നതല്ല. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് CAA എന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങളുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും ആശങ്കയ്ക്ക് നീതീകരിക്കുന്ന രൂപത്തില് മുസ്ലിം പൗരോഹിത്യം ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പൗരത്വ നിയമം 6 പ്രകാരം ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഒരു വിലക്കുമില്ല. ഇനി അഭയാർത്ഥികളായിട്ട് കയറി വന്ന മുസ്ലിങ്ങളുണ്ടോ, അവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമോ അവസരങ്ങളോ ഒരു നിലയ്ക്കും ഹനിക്കപ്പെടുന്നില്ല. അതിനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല. 3 അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് സാമുദായിക പീഡനം മൂലം 2014 December 31 മുമ്പ് ഇവിടെ എത്തിയ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള യോഗ്യത നൽകുമ്പോൾ, അതിനുള്ള ഒരു കാലാവധി നൽകുമ്പോൾ, അവർക്ക് പൗരത്വം കൊടുത്ത് സംരക്ഷിക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്രയധികം വേദന? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഔദാര്യം, ഒരു ഉദാര മനസ്സിനെയല്ലേ അവിടെ കാണേണ്ടത്? ഈ നിയമത്തിലൂടെ ഹിന്ദു, ബുദ്ധ, സിഖ്, ജൈന അഭയാർത്ഥികളെ, 6 വിഭാഗത്തിലുള്ള അഭയാർത്ഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിക്കുകയല്ലേ ചെയ്തത്? പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കാരണമാണ് നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ ഈ നിയമത്തെ എതിർക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് മുസ്ലിങ്ങളെ ഹനിക്കുന്ന, അവരുടെ അവകാശങ്ങൾക്ക് വിലങ്ങ് തടിയാകുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടായിട്ടല്ല. അതല്ലെങ്കിൽ എതിർക്കുന്നവരുടെ കാരണം എന്താണ്? മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചു, മുസ്ലിങ്ങളെ ഈ നിയമത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല. അതല്ല സുഹൃത്തുക്കളെ, ഈ പിന്നെ മതപീഡനം അനുഭവിച്ച 6 വിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ഇല്ലല്ലോ.
എന്നിട്ടും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ പറയുന്നത് ബാലൻസിങ് അല്ലേ? നമ്മള് സിർക്കംസിഷനെ എതിർക്കും. ചെറിയ കുട്ടികളില് ഈ ലിംഗ ശസ്ത്രക്രിയ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അതിനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുത്തിയോട്ടവും കൂടെ കൊണ്ടുവരും. എന്തിനാണ്? മറ്റതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുക. അതായത് ഞങ്ങൾ അതിനെ മാത്രമല്ല എതിർക്കുന്നത്, ഞങ്ങൾ ഹിന്ദുക്കളെയും എതിർക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെയും എതിർക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ ഉള്ള വസ്തുതകളെ എതിർക്കാം. എല്ലാ ഹിന്ദുക്കളും കുത്തിയോട്ടത്തിന് വേണ്ടി പോകുന്നവരല്ല. പക്ഷെ എല്ലാ മുസ്ലിം കുട്ടികൾക്കും ഈ ലിംഗാഗ്ര ചർമ്മഛേദനമുണ്ട്, ലിംഗാഗ്രം ഛേദിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് വോൾട്ടേജ് കുറഞ്ഞ മറ്റൊരു വിഷയം. ഇവിടെ ആറ് മത പീഡനം അനുഭവിക്കുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു രൂപത്തിലും മതത്തിന്റെ പേരിൽ ഒരു പീഡനവും അനുഭവിക്കാത്ത വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ഒരു തരം ബാലൻസിങ് ആണ്. ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം എന്നുള്ളത്. ഈ പരമാധികാരം എപ്പോഴും അതാത് രാജ്യങ്ങൾക്ക് പ്രയോഗിക്കാം എന്നിരിക്കെ ഇന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നതാണ്, ഐക്യരാഷ്ട്രസഭ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തി എന്നുള്ളത്. അത് മാധ്യമം അടക്കമുള്ള മീഡിയ വൺ അടക്കമുള്ള ചാനലുകളാണ് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നാഷണൽ ചാനലുകളിൽ നിന്ന് ഞാനത് നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യദ്രോഹപരമായുള്ള വാർത്തകൾ കൊടുത്തതിന്റെ പേരിൽ നിരോധനം നേരിട്ട ചില ചാനലുകൾ കൊണ്ടുവന്നതാണ് ഐക്യരാഷ്ട്രസഭ പോലും ഇതിലെ ആശങ്ക രേഖപ്പെടുത്തിയെന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഭാരതത്തിന്റെ ഒരു പരമാധികാരം എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുൻപേ അതിനെ കടത്തി വെട്ടാൻ മറ്റൊരു രാജ്യത്തിനോ മറ്റൊരു സംഘടനയ്ക്കോ അധികാരം ഇല്ല എന്നിരിക്കെ ഐക്യരാഷ്ട്രസഭയല്ല, അവന്റെ ഉപ്പാന്റെ ഉപ്പ ആയിട്ടുള്ള സംഘടനയായാലും ഇവിടെ ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട്. അതിനടിയിൽ ഇസ്ലാമിക നാമധാരികളുടെ ആ ഒരു സ്വയം ഒരു സംതൃപ്തി അടയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, തുപ്പിത്തോപ്പിക്കുക എന്ന് പറയും, അതല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറയുകയാണ് തൂറിത്തോപ്പിക്കുക എന്ന് പറയും. അത്തരത്തിലുള്ള ആ തുപ്പിത്തോപ്പിക്കലൊക്കെ അതിനടിയിൽ കൃത്യമായിട്ട് കാണാനാവും. അതിൽ ഒരേ ഒരു കൂട്ടർ മാത്രമേ അങ്ങനെ തോപ്പിക്കുന്നുള്ളൂ, അതാണ് ഈ പറയുന്ന ഞമ്മന്റെ ആളുകളെ മാത്രമാണ്. അതുകൊണ്ട് ഞമ്മന്റെ ആളുകളോട് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുൻപിൽ നിന്റെ ഒന്നും തുപ്പിത്തോപ്പിക്കലിന് യാതൊരു വിലയും ഇല്ല. നിനക്കൊക്കെ ഇത്ര വലിയ സ്കൂക്കേടാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു ഡയലോഗുണ്ട്, നിനക്കൊക്കെ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. നിന്റെ ശരീഅത്ത് നിയമപ്രകാരം, നിന്റെയൊക്കെ കിതാബ് പ്രകാരം, നിന്റെയൊക്കെ ഈ പടച്ചവന്റെ ആ നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്, അവിടേക്ക് നിനക്കൊക്കെ പോകാം. ഒരു ഇവിടെയുള്ള ഈ പറയുന്ന ആറ് വിഭാഗത്തിൽപ്പെട്ട, ഇപ്പൊ ഞാനൊരു ഹിന്ദുവാണ്, ഒരു വിശ്വാസിയാണ്, ഇപ്പൊ എന്നെ കാണുന്ന അതല്ലെങ്കിൽ ടീച്ചറെ കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രൈസ്തവരുണ്ട്, ബുദ്ധ ജേഴ്സി അത്തരത്തിലുള്ള എല്ലാ ആളുകളും, ഈ ആറ് വിഭാഗത്തിലുള്ള ആ ജനങ്ങൾക്ക് പോവാൻ മറ്റൊരു രാജ്യം ഇല്ല എന്നിരിക്കെ എന്തിനാണ് നൂറുകണക്കിന് ഇസ്ലാമിക രാജ്യമുള്ള നീയൊക്കെ ഇവിടെ കടിച്ചു പിടിച്ചു നിന്നുകൊണ്ട് ഈ ഭാരതത്തിന്റെ ന്യൂനപക്ഷ അവകാശം എന്ന അത് അട്ടിപ്പേറെടുക്കുക? സത്യത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമാണ് എന്നുള്ള അഹങ്കാരം കാണിക്കുന്ന ഇസ്ലാമിക മതസ്ഥരോട് പറയാനുള്ളത് ഈ ന്യൂനപക്ഷത്തിൽ പെട്ടവർ തന്നെയാണ് ക്രൈസ്തവർ എന്നുള്ളത് കൂടി. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ക്ഷമ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നാഷണൽ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ആ വ്യക്തി, അവർ പറയുന്നത് കേട്ടു, വടകര പോലെയുള്ള നാട്, അവിടുത്തെ ആ സ്വദേശിയായിട്ടുള്ള ഞാൻ ഒരു ന്യൂനപക്ഷക്കാരി എന്നൊക്കെ. അവർ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവരാണ്, അതല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നത് എടുത്തെടുത്ത് പറയുന്നത് അടിയിലുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടത് കൊണ്ട് തന്നെ പറയുകയാണ്. അതിൽ ഒന്ന് രണ്ടാളുകൾ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അത് ക്രൈസ്തവ നാമധാരികളാണ്, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിങ്ങൾ മാത്രമല്ല എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്ക് ക്ഷമ എന്നുള്ളത് കൃത്യമായിട്ടും അതിൽ കമന്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയാനുള്ളത്, ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആനുകൂല്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദു, അതല്ലെങ്കിൽ വേണ്ട ഹിന്ദു നാമത്തിലുള്ള അയ്യപ്പനായാലും ശങ്കരനായാലും ഈ പറയുന്ന ശിവനായാലും, ഇവർക്ക് കിട്ടാത്ത എത്ര 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 ആനുകൂല്യങ്ങളാണ് നിനക്കൊക്കെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിക്കുക. നിന്റെ കുട്ടി, ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വളർച്ച തുടങ്ങുന്നതും മുതൽ ആ കുട്ടിയെ കെട്ടിച്ചു വിടുന്നതും അതിനുശേഷം ആ കുട്ടിക്ക് ജോലി കിട്ടുന്നുണ്ടോ, ഏതൊക്കെ രീതിയിലുണ്ടോ, ജനനം മുതൽ മരണം വരെ ആ കുട്ടിക്ക് അതല്ലെങ്കിൽ നിനക്ക് ഇവിടെ കിട്ടുന്ന അവകാശത്തിന്റെ നൂറിലൊന്നെങ്കിലും നീ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർക്ക് കൊടുക്കുന്ന അതിനെപ്പോലും കൈയിട്ട് വാരി നക്കാൻ കൊതിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷം. എന്നിട്ടും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന, ഞാനടക്കമുള്ള, എന്നെ പ്രതിനിധീകരിക്കുന്ന ഈ ആറ് ജാതിക്കാരും മതസ്ഥരും അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസൽമാനെ?
നീ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അത്? ഞങ്ങളുടെ സഹിഷ്ണുത കൊണ്ട് തന്നെയാണ്. ഭാരതം മതേതരത്വത്തിന്റെ പേരും കേട്ടുകൊണ്ട് പുട്ടിന് പേരിടുന്ന പോലെ മതേതര രാജ്യം, മതേതര രാജ്യം, മതേതര രാജ്യം എന്ന് നീ പറയുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ കൃത്യമായിട്ടും ബഹുഭൂരിപക്ഷം, മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിജിയുടെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതല്ലെങ്കിൽ NDAക്ക് BJPക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഹിന്ദു രാഷ്ട്രം എന്നതിനേക്കാളുപരി എന്റെ ഈ ലോകത്തുള്ള ഇന്നും നരേന്ദ്രമോദിജി പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട്, ഈ രാജ്യത്തുള്ള ഇവിടത്തെയുള്ള എല്ലാ ജനങ്ങളും എന്റെ ബന്ധുജനങ്ങളാണ് എന്നാണ് പറയാറ്. അവിടെ ഒരു മുസൽമാനോ അതല്ലെങ്കിൽ ഒരു ക്രൈസ്തവനോ ഒരു ഹിന്ദു എന്ന് അദ്ദേഹം പറയാറില്ല. ഈ രാജ്യത്തുള്ള ഓരോ പൗരന്മാരും എന്റെ പരിവാർ, എന്റെ ബന്ധുവാണെന്ന് പറയുന്ന ആ മനുഷ്യനെതിരെ നിങ്ങൾ ജാതിയുടെ പേരിൽ, രാഷ്ട്രീയ ആ വ്യത്യാസത്തിന്റെ പേരിൽ ഇത്തരത്തിൽ രാജ്യത്തിന്റെ മേന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന നിയമങ്ങൾ, അത് നീ ജനിച്ച നാട് പെറ്റ നാടിനെ ഒറ്റുകൊടുത്തുകൊണ്ട് നീ അതിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് നീ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ മനസ്സിലാക്കുക, നീ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത്. കാരണം നിന്റെ വർഗത്തിനോ നിന്റെ മതത്തിനോ നിന്റെ ഈ പറയുന്ന മതവർഗീയവാദികൾക്കോ യാതൊരു നഷ്ടവും ഇല്ലാതെ തന്നെ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഇവിടെയുള്ള ഓരോ മുസൽമാനെയും തന്റെ സഹോദരനായി കണ്ടുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇവിടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി, അത് നരേന്ദ്രമോദിജിയാവാം, അദ്ദേഹത്തിന് മുൻപുള്ള വ്യക്തികളാവാം, അവിടെ രാഷ്ട്രീയത്തിനുപരി നമ്മുടെ രാജ്യമാണ് വലുത്, പിന്നെയാണ് രാഷ്ട്രീയം എന്നുള്ളത് മനസ്സിലാക്കാതെ നിന്റെ മതരാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് ഈ മതം ഇവിടെ വിജയിക്കണം, അതല്ലെങ്കിൽ മതവർഗീയത ഇവിടെ വിജയിക്കണം, ഇവിടെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നത് പോലും ചിന്തിക്കുന്നതുകൊണ്ട്, ഈ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന നീ അങ്ങോട്ട് ഈ എഴുതാപ്പുറം വായിച്ചുകൊണ്ട് പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് ഇത് വേണമെങ്കിൽ എന്നോ നടത്താമായിരുന്നു എന്ന ചിന്ത പോലും കവിഞ്ഞുകൊണ്ട് നീ കാട്ടിക്കൂട്ടുന്ന ഇതിന് നീ ഒരു നാൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പരമാധികാരം എന്ന് പറയുന്ന അത് ഉപയോഗിക്കാൻ ഇവിടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന BJPക്ക് കഴിയുമെന്നുള്ളത് നീ മനസ്സിലാക്കുക. നീ എത്രത്തോളം തലകുത്തി മറഞ്ഞാലും നരേന്ദ്രമോദിജിക്കെതിരെയും അമിത്ഷാക്കെതിരെയും ഒക്കെ എന്തൊക്കെ പടക്കം ബോംബുകൾ ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാലും, നീ സ്നേഹത്തിന്റെ കട തുടങ്ങിയ കർണാടകയിലൊക്കെ നീ ബോംബ് പൊട്ടിച്ച വാർത്തയൊക്കെ ഇന്ന് മുക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല SFI എന്ന് പറയുന്ന ബ്ലഡി ക്രിമിനലുകൾ തല്ലിക്കുന്ന സിദ്ധാർത്ഥിന്റെ വാർത്ത മുക്കപ്പെട്ടു, വീണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ഈ കോഴക്കേസ് മുക്കപ്പെട്ടു, അത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത വാർത്തകൾ മുക്കി മുക്കി അതിന്റെ പിറകിലിരുന്ന് ചിരിക്കുന്ന പിണറായി വിജയൻ അപ്പോൾ നിമിഷങ്ങൾക്കകം എഴുതിവിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ ആരും എടുത്തു കളയാൻ പോകുന്നില്ല. ഇവിടെ മറ്റൊന്ന് ഉദ്ധരിക്കേണ്ടത്, ഇവർ ഇത് കാണുന്നത് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു, അതല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സുഡാപ്പികളെയൊക്കെ സുഖിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഇവർ കാണുന്നത് കർഷക സമരം പോലെയുള്ള ഒരു സമരം, ആ സമരത്തിലൂടെ കർഷക ബിൽ തിരിച്ചെടുപ്പിച്ചു എന്ന നരേന്ദ്രമോദിജിക്കെതിരെയുള്ള മുദ്രാവാക്യം, അതല്ലെങ്കിൽ നരേന്ദ്രമോദിജിയെ ഞങ്ങൾ കെട്ടിക്കെട്ടിച്ചു കർഷക ബിൽ പിൻവലിച്ചു എന്നൊക്കെ പറയുന്ന നീ മനസ്സിലാക്കുക, വേണമെങ്കിൽ കർഷക ബിൽ ഇവിടെ നടപ്പിലാക്കാമായിരുന്നു. പക്ഷേ കുറച്ചുകൂടി അനുഭവിക്കാനുണ്ട് ഇവിടത്തെ കർഷകർ എന്ന് കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് മോദിജി അടക്കമുള്ള സർക്കാർ കൃത്യമായിട്ടും അത് പിൻവലിച്ചത്. ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളും ഈ പറയുന്ന ഖലിസ്ഥാൻ തീവ്രവാദികളടക്കമുള്ള പല തീവ്രവാദികളും ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ കർഷക സമരം നയിച്ചപ്പോൾ അത് നഷ്ടം കർഷകന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ കർഷക ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നും അത് നടപ്പിലാക്കാത്തടത്തോളം കാലം എന്താണ് കർഷകന് ഇവിടെ അനുഭവിക്കുക എന്നതും നമ്മൾ അറിഞ്ഞത് ആലപ്പുഴയിൽ ഒരു കർഷകൻ, പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ തൂങ്ങി മരിച്ചപ്പോഴാണ്. എന്തിനായിരുന്നു അദ്ദേഹം തൂങ്ങി മരിച്ചത്? അദ്ദേഹം വിറ്റ 500,000 വരുന്ന അദ്ദേഹത്തിന്റെ വിളക്ക് പൈസ കൊടുക്കാൻ ഈ കേരള സർക്കാരിന്റെ കയ്യിൽ കാശില്ല. അദ്ദേഹം വിറ്റ അദ്ദേഹത്തിന്റെ വിളകളുടെ ആ കാശ് കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളുടെ പഠനം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം, കുടുംബത്തിന് ഭക്ഷണം, അമ്മയ്ക്കായാലും മറ്റുള്ള രോഗാതുരമായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് പോലും വാങ്ങാൻ. എന്നിട്ടോ അദ്ദേഹത്തിന് തുച്ഛമായ വില കൊടുത്തുകൊണ്ട് ആ വാങ്ങിക്കൂട്ടിയ ആ വിളക്ക് വില കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഒരു മുഴം കയറിലേക്ക് നയിച്ച ഇവിടുത്തെ ഭരണാധികാരികൾ, അത് തന്നെയാണ് കർഷകനെ, ഒരു തക്കാളി കർഷകന്റെ കഥ തന്നെ എടുക്കുക, ഞാൻ പച്ചക്കറി കച്ചവടമൊക്കെ ഇഷ്ടംപോലെ ചെയ്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. തമിഴ്നാടായാലും കർണാടകയായാലും ഉത്പാദിപ്പിക്കുന്ന അവിടെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും കിട്ടുന്ന തക്കാളി എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ 30, 40, 50 രൂപയായി മാറുന്നത്? ഈ കർഷകൻ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ കർഷകൻ, ഈ നാടിന് വേണ്ടി, ഈ കർഷകൻ നമുക്ക് വേണ്ടി, നമ്മുടെ വിശപ്പകറ്റാൻ വേണ്ടി കൃഷി ചെയ്യുന്ന ആ കർഷകൻ എന്താണ് കിട്ടുന്നത്? ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ആ ബില്ല് വലിച്ച് കീറി വലിച്ചെറിഞ്ഞവൻ അതിനെതിരെ സമരം ചെയ്ത് അവസാനം അത് പിൻവലിച്ചപ്പോൾ ഇവിടെ നഷ്ടം സംഭവിച്ചത് കർഷകന് മാത്രമാണ്. അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതിക്കെതിരെ ആരൊക്കെ സമരം ചെയ്യുന്നതോ അവിടെയൊക്കെ നിരക്ക് വരിക, നഷ്ടം വരിക ഈ പറയുന്ന മുന്നിട്ടിറങ്ങിയിട്ടുള്ള സമാധാന മതസ്ഥർക്ക് തന്നെയായിരിക്കും എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ടീച്ചറെ ചൊറിഞ്ഞോളൂ. തന്നെയുമല്ല നമ്മള്
ഈ പൗരത്വം നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്തെ കനയ്യലാൽ എന്ന് പറയുന്ന തയ്യക്കടക്കാരനെ കഴുത്തറുത്ത് കൊന്നത് ഓർമ്മയുണ്ടോ? അയാൾ ഒന്നും ചെയ്തിട്ടല്ല. അതായത് നൂപുർ ശർമ്മയുടെ അവരെ പിന്തുണച്ചുകൊണ്ട് പല ആളുകളും പോസ്റ്റുകൾ എഴുതിയുള്ളൂ ഫേസ്ബുക്കിൽ, അതൊന്ന് ഷെയർ ചെയ്തു. അപ്പൊ ഇയാളും പിന്തുണ പ്രഖ്യാപിച്ചതുപോലെ ആയല്ലോ. അതിന്റെ പേരിലാണ് രണ്ട് പേര് ചേർന്ന് ആലോചിക്കണം, ഇവര് പ്ലാൻ ചെയ്യുവാണ്. നീ വീഡിയോ പിടിക്കുക, ഞാനിങ്ങനെ അയാളെ ഒക്കപ്പാടെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് കയ്യോടുകൂടി മലർത്താം, എന്നിട്ട് ഞാനിങ്ങനെ കഴുത്തറക്കാം. ഇവിടുന്ന് മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, വാളോ തോക്കോ അതല്ലെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കുകയോ എന്തു വേണമെങ്കിലും. എന്നിട്ടും ഇവരെന്തിനാണ് ഈ മൂർച്ചയേറിയ തുരുതുരാ വളയങ്ങളുള്ള വാള് പോലെയുള്ള കത്തികൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇവരുടെ അകത്തുള്ള മൃഗീയതയാണ്. അതായത് പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. വാളാണെങ്കിൽ ഒറ്റ വെട്ടിന് മനുഷ്യൻ തീരും. നമ്മള് രഞ്ജിത് ശ്രീനിവാസനെ മൃഗീയമായി എന്ന് പറയേണ്ട, മൃഗങ്ങൾ പോലും ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ചെയ്യാറുള്ളൂ. നീചമായും നിന്ദ്യമായും ചെയ്ത കൊലപാതകം കണ്ടവരാണ് നമ്മൾ. നമ്മള് ആ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിശദീകരിക്കുമ്പോൾ നമ്മൾ നേരിൽ കാണുന്നത് പോലെ ആ കൊലപാതകം കാണുവാണ്. ഇവിടെ കനയ്യലാല് തയ്യക്കടക്കാരൻ പേടിച്ച് 3 ദിവസത്തോളം ആള് പോയില്ല, കട തുറക്കുന്നില്ല, കുടുംബം പട്ടിണിയാണ്. അങ്ങനെ രാവിലെ ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ അയാൾ ദയനീയമായി അയാളുടെ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അയാൾക്കറിയാം ഒരുപക്ഷെ ജീവനോടെ ഞാൻ തിരിച്ചു വരാൻ സാധ്യതയില്ല. അങ്ങനെ അയാൾ വന്ന് പതിവ് പോലെ തയ്ച്ചു തുടങ്ങി. ഇവർ രണ്ടുപേര് വന്ന് കത്തിയെടുത്ത് അള്ളാഹു അക്ബർ പറഞ്ഞ് മുറിക്കുവാണ്. കാരണം രാത്രി പട്ടിയെ വെട്ടുന്നു, ഈ മൃഗങ്ങളെ ഒക്കെ വെട്ടുന്നു, അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല. എന്നെ പോലെ മജ്ജയും മാംസവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള വൈകാരികതകൾ എമ്പാടുമുള്ള ഒരു മനുഷ്യനാണ് ഇത് എന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവര് മുറിക്കുവാണ് കഴുത്ത്. അപ്പോഴും ഇവര് പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണ്. ആലോചിക്കണം. അപ്പൊ അതുപോലെ ഈ പൗരത്വ ബില്ലിനെ 2020 19 തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൊറോണയൊക്കെ ആയതുകൊണ്ട് അതൊന്ന് മാറ്റിവെച്ചത്. ഇവര് വിചാരിച്ചു ഇവരെ പേടിച്ചിട്ട് ഇവരുടെ പ്രതിഷേധം കണ്ട് ഭയന്നിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും തുണിയും പൊക്കിക്കൊണ്ട് ഓടിയെന്നാണ് ഇവര് പറഞ്ഞു പരത്തുന്നത്. ഇരിക്കട്ടെ. അപ്പോ 2020 ഒരു വ്യക്തി ഇനിയിപ്പോ ഗൾഫിൽ നിന്നിട്ടാണ് പൗരത്വ ബില്ലിനെ ഇവരെ അനുകൂലിക്കുന്നതെങ്കിൽ ഇയാൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുക ഇവരുടെ പതിവാണിത്. ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്നു, എന്തുകൊണ്ടാണ്? മറ്റു മതങ്ങൾ ശരിയാണ് എന്നെനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ല, എന്റെ മതത്തെയാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് ഈ മതത്തെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പഠിച്ചിരിക്കുന്നത്. എന്റെ കുടുംബമാണിത്. അപ്പോൾ ഇത് നന്നാക്കാൻ, ഇതിനകത്തുള്ള ന്യൂനതകൾ ഇല്ലാതാക്കാൻ ഞാൻ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അത് മുസ്ലിങ്ങളെ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തോട് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. എനിക്ക് മധുരമുള്ള ഒരു ആപ്പിള് കിട്ടിയാൽ അതിന്റെ ഒരു കഷ്ണം ഞാൻ അയൽവാസിക്കല്ല കൊടുക്കുക, എന്റെ കുടുംബത്തിലുള്ളവർക്കാ കൊടുക്കുക. അത് അവരാണ് ആസ്വദിക്കേണ്ടത്. അതുകൊണ്ട് ഈ മതത്തിൽ എന്തെങ്കിലും തരത്തില് മാനവിക വിരുദ്ധതകളോ സ്ത്രീ വിരുദ്ധതകളോ ജനാധിപത്യ വിരുദ്ധതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ തുറന്ന് പറയും. അത് മറ്റുള്ളവർ പറയേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനത് പറയുന്നത് അത് നന്നാകാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു പരിധി വരെ നല്ല റിസൾട്ടുമുണ്ട്. കാരണം മുമ്പൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടാല് അമ്പയ്ക്ക് വിളിയും തെറിവിളിയും കൊണ്ട് അഭിഷേകമായിരുന്നു. അതിന് ഓരോ കമന്റിനും മറുപടി പറയാൻ ഞാൻ കാത്തു നിൽക്കണം. ഇപ്പൊ അങ്ങനെയല്ല. നേരം വിളിത്താല് എന്റെ വാപ്പായും വാപ്പാട വാപ്പായും ഒക്കെ ഓർമ്മിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ തിരയണം. മുമ്പ് അങ്ങനെയല്ല, വിളിക്കുന്നതോടെ തന്നെ നിന്റെ തന്തയാടി നിന്റെ തന്തയാരാടി എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കമന്റ്. ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ 9 നെഗറ്റീവ് റിപ്ലൈസ് അവര് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വരണ്ട, ഇതൊക്കെ ഒരു മാറ്റമാണ്, മുമ്പത്തെ പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പാണ്. അപ്പോ ഈ പൗരത്വ ബില്ലിനെ വിമർശിച്ചു എന്നതിന്റെ പേരില് ഒരു യുവാവ് ഇന്നും ജയിലിലാണ്. ഞാൻ ഇന്നാണ് ആ വീഡിയോ കണ്ടത്. ഞാൻ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ കുവൈറ്റിൽ തന്റെ ജോലി നഷ്ടപ്പെട്ട ഒരു പ്രവാസി മലയാളിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ജനങ്ങൾ മറുനാടുകളിലേക്ക് ജോലി തേടി പോകുന്നത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനും മെച്ചപ്പെട്ട സമ്പാദ്യം ഉണ്ടാക്കാനും ഒക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് പൗരത്വ ബില്ലിനെ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ തന്നെ നമ്മുടെ സ്വന്തം ആൾക്കാരിൽ നിന്ന്, മലയാളികളിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, എന്റെ പേര് അനീഷ് ധർമ്മരായ എന്നാണ്. കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശമാണ് എന്റെ പേര്. ഞാൻ കുവൈത്തിൽ പോയിട്ടിപ്പോ 3 എന്റെ ഭാഗത്തു നിന്ന് യാതൊരു സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള വാക്കുകളോ ഒന്നും ഫേസ്ബുക്കിൽ വഴി ഞാനൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല.
ഞാൻ ആകെ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ ബില്ലിനെ അനുകൂലിച്ച് രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടു. അത് ചോദിക്കാൻ വന്നത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മലയാളികൾ തന്നെ ആണല്ലോ എന്ന് അവർക്കുമ്പോഴാണ് വിഷമമുണ്ടാകുന്നത്. കാര്യം അവർ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അത് മോശമായിട്ടുള്ള വാക്കുകളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതവിടെ പറയാൻ പറ്റില്ല എങ്കിലും മൂന്ന് ദിവസം നാല് ദിവസം ഞാൻ എന്റെ പേരില് എനിക്ക് കുവൈറ്റിലെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അനീഷ് ഏത് പോസ്റ്റ് ആണ് ഇട്ടത്? ആ പോസ്റ്റ് ഒന്ന് നമ്മളായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് അതെ, ഭാരതം ഞങ്ങളുടെ തന്തയുടെ വകയാണ്, അച്ഛനപ്പുകുമാരുടെ വകയാണ്, അല്ലാതെ കണ്ട പാകിസ്ഥാനികളുടെയും അഫ്ഗാനിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യൻകാരുടെയും തന്തയുടെ വകയല്ല. ഈ ഒരു പോസ്റ്റ് കാണിച്ചിട്ടാണ് അവര് എന്നെ പോലീസിൽ പിടിപ്പിക്കുക മാത്രമല്ല ചെയ്ത് അവിടെ ചെന്ന് അറബിക് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ആ ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ മുസ്ലിങ്ങളെ തുടച്ചു മാറ്റണം എന്നുള്ള രീതിയിൽ രീതിക്കാണ് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാനെന്തോ ഇസ്ലാം മതത്തിനെതിരായിട്ട് പ്രതികരിച്ചു എന്നുള്ള രീതിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ മോശമായിട്ടുള്ള ഒന്ന് രണ്ട് വാക്കുകളാണ് അവർ ട്രാൻസ്ലേഷൻ വഴി ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടിട്ടുണ്ട്, അതായത് ഇന്ത്യ നിന്റെ തന്തയുടെ വകയല്ല. അപ്പോൾ ഞാൻ എഴുതി എന്റെ തന്തയുടെ വകയാണ് ഇന്ത്യ എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ അവിടെ ഇട്ടത്. ഇത് എന്റെ മാത്രം ദുരനുഭവം അല്ല, എന്റെ പോലെ 20-25 പ്രവാസികൾ ഇപ്പോഴും കുവൈറ്റ് ജയിലിൽ ഈ ഒരു പൗരത്വ ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്ക് ദുരനുഭവം ഉണ്ടാവാറുണ്ട്. അനീഷ്, ഇതിന്റെ പേരിൽ അനീഷിന് ദുരനുഭവം എന്ന് അനീഷ് പറയുന്നുണ്ട്, പക്ഷെ ഏത് തരത്തിലാണ്? അനീഷിനെ ദേഹോപദ്രവം ഏൽപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതെ, ഞാൻ ആ ഒരു എന്റെ അടുത്ത് ആദ്യം വരുന്ന ഒരു വെറും രണ്ടു പേരാണ് അവിടെ ആദ്യം വരുന്നത്. രണ്ടു പേര് വന്ന് എന്നെ പിടിച്ച് വെളിയിലോട്ട് കൊണ്ടുവരുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റ് നേരെ ഫ്രണ്ടില് ഉള്ള ഗ്രൗണ്ടാണ്, പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് വരുന്ന നമ്മുടെ മലയാളികളടക്കം, അതായത് ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അങ്ങനെ ഇന്ത്യക്കാരെല്ലാം ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ അടിക്കാൻ വരികയാണ്. എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയുന്നത് ഓക്കെ, എനിക്ക് രണ്ടു മൂന്ന് അടി കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ. പക്ഷെ ആ കൂടിയവരുടെ ഇടയിൽ ഞാൻ പെട്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ എന്നെ കാണാൻ പറ്റില്ല. കാര്യം ഇതിൽ വന്നിരിക്കുന്നത് കൂടുതലും പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ, അഫ്ഗാനിസ്ഥാൻകാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കാർ വളരെ ചുരുക്കമാണ്. ചുരുക്കം ചിലരിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂര് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള, അല്ലാണ്ട് വേറെ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ അവിടെ ഉള്ളത് കണ്ണൂര്, കാസർഗോഡ്, എല്ലാവരുടെയും വ്യക്തമായ മുഖം എനിക്ക് ഓർമ്മയുള്ളതാണ്. കണ്ണൂര്, കാസർഗോഡ്, അവയാണ് നിന്റെ തന്തയുടെ വകയാണെന്നും നിന്റെ തന്തയുടെ വകയാണ് അല്ലെങ്കിൽ മോദി നിന്റെ എന്നും പറഞ്ഞ പല മോശമായിട്ടുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ശ്രീമാൻ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ കുറിച്ചും അമിത്ഷാജിയെ കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് അവന്മാരോട് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ മനസ്സിലാക്കിയത് ആദ്യം വന്ന ഈ രണ്ട് മലയാളികൾ അവരുടെ കൂടെ പിന്നെ ഒരു 10-12 മലയാളികളോട് കൂടിയിട്ട് ബാക്കിയുള്ളവരോടെ വിളിച്ചു കൂട്ടുകയായിരുന്നു. അതായത് ഇതിന് മുൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ണൂര്, കാസർഗോഡുള്ള, എനിക്ക് തോന്നുന്ന അവർ SDPIയുടെ മെയിൻ ആൾക്കാരാണ്. അവരാണ് ഇതിന് മുൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അവര് വിളിച്ചു കൂട്ടിയ ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നൊരു കാര്യം എല്ലാരോടും പറയാനുള്ളത്, സമൂഹത്തിനോട് മൊത്തത്തിൽ പറയാനുള്ളത്, ഞാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ ലോകസഭ, രാജ്യസഭ ഇവരെ പാസാക്കിയ ഒരു ബില്ല്, രാഷ്ട്രപതി ഒപ്പിട്ട ഒരു ബില്ല്, അതായത് പൗരത്വ ബില്ല്, അതിനെ അനുകൂലിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഞാൻ ഈ കേരളത്തിലേക്ക് കയറേണ്ടി വന്നത്. എന്റെ ജോലി പോയി. അതായത് എനിക്ക് ഒരച്ഛൻ, അമ്മ, ഒരു മോള്, ഒരു കൊച്ചുമോള്, അതായത് 1 വയസ്സായിട്ടുള്ളൂ, പിന്നെ വൈഫ്, ഇവരടങ്ങുന്നതാണ് എന്റെ കുടുംബം. എന്റെ ജോലി പോയി. എനിക്ക് ആകെ അറിയാവുന്ന ജോലിയാണത്. ഞാൻ ഹോട്ടൽ മാനേജർ കഴിഞ്ഞ വ്യക്തിയാണ്. എനിക്ക് ആകെ അറിയാവുന്ന ജോലിയാണത്. എന്റെ ആ ജോലി പോയി. ഇനി ഇതുപോലുള്ള ഞാൻ ഈ സ്റ്റേഷനിൽ കിടക്കുമ്പോൾ ഇതുപോലുള്ള ദുരനുഭവമുള്ള മലയാളികൾ തന്നെ 20-25 മേളിൽ ആൾക്കാർ ഇപ്പോഴും കുവൈറ്റിലെ ജയിലിൽ കിടക്കുന്നു. അതായത് പൗരത്വ ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും ജയിലുകളിൽ 20-25 പേർക്ക് മേളിൽ കുവൈറ്റ് ജയിലിൽ കിടക്കുന്നതായിട്ട് ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു അനുഭവം വേറൊരാൾക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കണം. അതായത് ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഞാൻ പ്രവാസ ജീവിതം നയിക്കാൻ പോയത് എന്റെ കുടുംബത്തിലെ ബാധ്യതകൾ, കഷ്ടതകൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് എനിക്ക് വന്ന ഈ ദുരനുഭവം, അതായത് എന്റെ കുടുംബം ഇപ്പോൾ എന്ത് ഇതിലെ, അതായത് ഞാൻ ഇനി അടുത്ത ജോലി അന്വേഷിച്ച് കണ്ടെത്തണം വരെ എന്ത് ചെയ്യണമെന്നുള്ള നിസ്സഹായാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ആലോചിക്കണം, ഇവനെ, അല്ലാതെ ഈ യുവാവിനെ അടിക്കാൻ വന്നത് പാകിസ്ഥാനികളും
ബംഗ്ലാദേശികളും അഫ്ഗാനികളുമാണ്. ഇയാൾ എന്ത് പോസ്റ്റാണ് ഇട്ടതെന്ന് അവർക്കറിയില്ല. കുവൈത്തില് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് മലയാളികളാണ്. പിന്നെ ബൈജുവിന് അറിയാമോ, എനിക്കൊരു സുഹൃത്തുണ്ട് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി, കണ്ണൂർക്കാരനാണ്. അയാള് ഖുർആനും ഹദീസും ഉയർത്തിപ്പിടിച്ച് അതിനകത്തുള്ള വസ്തുതകൾ പറഞ്ഞു പോയി. അതിന്റെ പേരിലാണ് അവനെ ജയിലിലിട്ട് ഭയങ്കരമായി പീഡിപ്പിച്ചു. ഇപ്പോ എസ്എൻസിന്റെ പല വേദികളിലും വന്നിട്ട് അനുഭവങ്ങളൊക്കെ പറയുമ്പോ അവൻ തന്നെ കരഞ്ഞു പോവുകയാണ്. കാരണം മലയാളികൾ ഏൽപ്പിച്ച ദുരന്തമാണ്. അവസാനം വരെ അവൻ മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല. കാരണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ഗ്രന്ഥങ്ങൾ എഴുതിയവർ ചെയ്യാത്ത തെറ്റല്ല അത്, പറഞ്ഞവൻ ചെയ്തത്. അപ്പൊ ഈ മലയാളികള് എവിടെ പോയാലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഈ വർഗീയതയാണ്, ഈ വിഭാഗീയതയാണ്. ഈ യുവാവിന്റെ ജോലി കളഞ്ഞത് അത് അറേബ്യ ആയതുകൊണ്ടല്ലേ, അത് ഇസ്ലാമിക രാജ്യമായതുകൊണ്ടല്ലേ. നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട്, നമ്മുടെ കയ്യിലാണ് ഗ്രിപ്പുള്ളത്, അവനാണെങ്കിൽ ഒരു അമുസ്ലിം നാമധാരിയാണ്. അപ്പൊ 2020 25 ആളുകൾ പൗരത്വ ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ ഇപ്പോഴും മലയാളികളായ 25 പേർ അവിടുത്തെ ജയിലുകളിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ 2024 എത്ര പേര് കിടക്കുന്നുണ്ടാവും? ഈ 4 കൊണ്ട് എത്ര പേരുടെ ജോലി കളഞ്ഞിട്ടുണ്ടാകും? അവനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ, അതെ എന്റെ തന്തയുടെ വകയാണ്, എന്റെ തന്തയുടെ വകയാണ്. അതല്ലാതെ ഒരു പാകിസ്ഥാനിയുടേതുമല്ല, ഒരു ബംഗ്ലാദേശിയുടേതുമല്ല, ഒരു അഫ്ഗാനിയുടേതുമല്ല എന്ന് രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു രാജ്യ സ്നേഹിയും പറയുന്ന വാക്ക് തന്നെ യുവാവും പറഞ്ഞിട്ടുള്ളൂ. ആരെയും തന്തയ്ക്ക് വിളിച്ചിട്ടില്ല, അഫ്ഗാനികളെയും ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും അടിച്ചിറക്കാൻ പറഞ്ഞിട്ടില്ല, പതുങ്ങിയിരുന്നിട്ട് അവന്റെയൊക്കെ കഴുത്ത് വെട്ടാൻ പറഞ്ഞിട്ടില്ല, അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ തുണി പൊക്കി നോക്കി മുറിയനാണെന്ന് നോക്കിയിട്ട് തല വെട്ടാൻ പറഞ്ഞിട്ടില്ല. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെയും ഒരു മുസ്ലിമിനെയും ബാധിക്കാത്ത ഈ പൗരത്വ ബില്ലിനെ ആരാണ് നിലവിൽ ഇവരുടെ പൗരത്വം എടുത്തു കളയുമെന്ന് പറഞ്ഞ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതിയതായി ഈ 6 പൗരത്വം നൽകി അവരെ കൂടി നമ്മളിൽ ഒരാളായി പരിഗണിക്കാനുള്ളതാണെന്ന് ഇവരോട് ഇനി ആര് പറഞ്ഞു കൊടുക്കാനാ? നമ്മുടെ ആളുകളാൽ, നമ്മുടെ 6 മതം കാരണം പീഡിപ്പിക്കപ്പെട്ട ഒരു മതവിഭാഗത്തിന് നമുക്കും കൂടി നല്ലതല്ലേ? അവർക്ക് ആരെങ്കിലും പൗരത്വം നൽകിയാൽ നമ്മൾ പീഡിപ്പിച്ചത് പുറത്തു വരില്ലല്ലോ, ഇസ്ലാമിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുമേൽക്കില്ലല്ലോ. ഈ പൗരത്വ വിഷയം ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഇവർക്കത് അറിയാത്തത് കൊണ്ടല്ല. ഈ വിഷയത്തില് ഇന്ത്യൻ പാർലമെന്റിന്, അതായത് കേന്ദ്ര സർക്കാരിനു മാത്രമേ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശമുള്ളൂ എന്നും ഇവർക്കറിയാം. അതല്ലാതെ ഒരു പിണറായി നെഞ്ചു വിരിച്ച് നിന്നാൽ ഈ നിയമം പേടിച്ച് തിരിഞ്ഞു ഓടത്തൊന്നുമില്ല വന്നിടത്തേക്ക്. ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ സംസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല. അതുമല്ല, മറിച്ച് അവകാശവാദങ്ങളെല്ലാം അസംബന്ധമാണ് എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പോ UKയിൽ നിന്ന് ഒരു 3-4 മുമ്പ് ഒരു ഷമീമ ബീഗം എന്ന് പറയുന്ന ഒരുത്തി ഐസിസിലേക്ക് പോയി. അവിടെ പോയി അവൾ ഗർഭിണിയായി. അപ്പൊ അവള് പോകുന്നത് 18 കണ്ടുള്ള സമയത്താണ് അവള് പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക്, അയ്യോ ഇവിടുത്തെ നമ്മൾ പറഞ്ഞു കേട്ടതുപോലെയുള്ള സുഖങ്ങളൊന്നും ഇല്ല, ലൈംഗിക അടിമയായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്, ദേവനെങ്കിലും കഴുത്തി കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും അവൻ പൊട്ടി തെറിച്ചും കാണും. ഒരു പ്രോഡക്റ്റും ഉണ്ട് കയ്യില്. ഈ പ്രോഡക്റ്റ് 3 കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് മരിക്കുകയും ചെയ്തു. കാരണം ചികിത്സയൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെയുള്ള പിന്നെ മലിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അത്തരം വെള്ളം അത്തരം വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ സിക്കിൾസൽ അനീമിയ എന്ന് കണ്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ എന്തോ രോഗം ബാധിച്ച് ഈ കുട്ടി മരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഷമീമ ശരിക്കും എന്താണ് UK എന്ന് അറിയുന്നത്. അതായത് ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന സുഖവും സ്വാതന്ത്ര്യവും മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്ന ഒരു രീതിയൊന്നും ഐസിസിൽ വന്നപ്പോ കാണാനില്ല. കാരണം കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാതെ മനുഷ്യന്റെ രക്തവുമായിട്ട് നടക്കുന്ന കുറേ ജന്മങ്ങൾ, ഇവമാരാണ്. ഒരു യസീദി പെൺകുട്ടി അവളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് 16 ആ പെൺകുട്ടിയുടെ അനിയത്തിക്കുട്ടിയുണ്ട് 10. ഇവമാര് ഈ 2 മുമ്പിൽ വെച്ച് തന്നെ ഈ ഐസിസ് ഭീകരര് തന്തയും തള്ളയും വേണ്ടപ്പെട്ടവരെ ഒക്കെ വെടിവെച്ചു കൊന്നു. കുറച്ചുപേരെ കഴുത്തറുത്തു. ചെറിയ കുട്ടികളാണേ, വെണ്ടപ്പെട്ട ആളുകൾ തലയും ഉടലും ഒക്കെ വെറുപ്പെട്ട് കഴിയുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ കുട്ടികൾ മാനസികമായിട്ട് അങ്ങ് തകർന്നു. എന്നിട്ട് ഈ 16 രക്ഷപ്പെട്ട് ഒടുവില് അമേരിക്കയുടെ ഒരു സന്നദ്ധ സംഘടനയുടെ മുന്നിലെത്തി.
അപ്പോ ഈ പെൺകുട്ടി പറയാണ്, 10 വയസ്സുള്ള എന്റെ അനിയത്തിയുടെ മുകളിൽ നിന്ന് 90-കാരൻ എഴുന്നേൽക്കുന്നില്ല. അവൾക്ക് വസ്ത്രം ധരിക്കാൻ സമയം കിട്ടില്ല. അവൾ മരിച്ചു പോയോന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനെ ജീവച്ഛവമായി കിടക്കുന്നു. ഒരാൾ വരുന്നു, അവശ്യം കഴിയുന്നു, പോകുന്നു. അടുത്ത ആൾ വരുന്നു, അവശ്യം കഴിയുന്നു, പോകുന്നു. ഇത് കേരള സ്റ്റോറി കൊണ്ടുവന്നപ്പോ ഇവരെന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും അവിടെ നടക്കുന്നില്ലെന്നാണല്ലോ. ഇങ്ങനെ വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. ഈ അവസ്ഥയാണ് അവരുടെ നേരിട്ടത്. അപ്പോ ഈ ഐസിസിൽ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവള് യു കെ കാര്യം മനസ്സിലാക്കുന്നത്, ഓ, പറയപ്പെട്ട സുഖങ്ങളൊന്നും ഇല്ല ഇവിടെ, ഇവർക്ക് തിരിച്ചു വരണം. ഇവർക്ക് ബംഗ്ലാദേശി പൗരത്വത്തിന് വേണ്ടിയിട്ട് ഇവരെ അപേക്ഷിച്ചു. ബംഗ്ലാദേശ് പറഞ്ഞു ഇവിടെ വന്നാൽ കൊന്നുകളും. പിന്നീട് യു കെയിലേക്ക് തന്നെ ഇവര് പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുവാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇവര് ചുരുട്ടി കൂട്ടി പുറത്തെറിഞ്ഞു. കോടതിയാണ്, അവർക്ക് പൗരത്വം കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ രാജ്യം പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിയതല്ലേ. പോയിക്കോട്ടെ, അവരെയും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ ഒരാളും പ്രതിഷേധവുമായിട്ട് വന്നില്ല. കാരണം പൗരത്വം നൽകാനും പൗരത്വം റദ്ദ് ചെയ്യാനും ആർക്കാണ് അവകാശമുള്ളത് എന്ന് കൃത്യമായിട്ട് യു കെക്കാർക്ക് അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ നെഞ്ചു ഭരിച്ച് നിന്നില്ല. മര്യാദയ്ക്ക് ഷമീമാ ബീഗത്തിന് പൗരത്വം കൊടുത്തു എന്ന് പറഞ്ഞില്ല. അവരുടെ പൗരത്വം നിഷേധിക്കാനുള്ള, റദ്ദ് ചെയ്യാനുള്ള എല്ലാ നിയമ നടപടികളും എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായി സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്നു. 20 കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്ത് കളയുന്നതാണെന്നും അവരെ മുഴുവനും നാടുകടത്താനുള്ളതുമാണ് ഈ ബില്ലെന്നും പറഞ്ഞ് മുസ്ലിങ്ങളെ കൺവിൻസ് ചെയ്ത് ഈ വികാരജീവികളുടെ കയ്യിൽ തീപ്പന്തവും കൊടുത്ത് ആയുധവും കൊടുത്ത് പ്ലക്കാർഡുകളും കൊടുത്ത് ഇറങ്ങുമ്പോൾ, ഇറക്കി വിടുമ്പോൾ ഇവര് ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്നും കള്ളപ്രചാരണമാണെന്നും തിരിച്ചറിയുന്ന ആളുകൾ പോലും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാ? കണ്ടില്ലേ, പ്രതികരിച്ചാൽ ഇതാണ് ഫലം. പൗരത്വ ബില്ലിനെ അനുകൂലിച്ചു എന്നതിന്റെ പേരിലാണ് ആ യുവാവിന് ജോലി പോയത്, ജയിലിൽ കിടക്കേണ്ടി വന്നത്, തിരിച്ചു നാട് പിടിച്ചത്. ഭാഗ്യം പാകിസ്ഥാനികളുടെ ഒക്കെ കയ്യിൽ പെട്ടാൽ അതിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? ചിലപ്പോൾ മാപ്പുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു കാണും. അപ്പൊ ഇന്ത്യൻ പൗരന്മാരെ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിം പൗരന്മാരെ ഒരു രൂപത്തിലും ബാധിക്കാത്ത ഒരു ബില്ലായിട്ട് പോലും മുസ്ലിം വിഭാഗത്തെ ഭയപ്പെടുത്തി വൈകാരികമായി അവരുടെ മണ്ടത്തരങ്ങളെയും വിവരക്കേടുകളെയും ഒക്കെ ചൂഷണം ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഇവർ ഈ ബില്ലിനെ ദുരുപയോഗം ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഈ കത്തിക്കലും ഈ പ്രതിഷേധങ്ങളും ഈ അടിച്ചു പൊട്ടിക്കലും ഹർത്താലുകളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാ ആർട്ടിക്കിൾ 370 കാര്യത്തിലും മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലും ഹിജാബ് വിരുദ്ധ സമരത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ് ഇവരുടെ ഭീതി വ്യാപാരം എങ്ങനെയാണെന്ന്, ഏതൊക്കെ മേഖലകളിലാണ് ഇവർ ഭീതി വാരി വിതർന്നതെന്ന് കണ്ടതാണ് നമ്മൾ. സമൂഹത്തില് ഒരു പോളറൈസേഷൻ സൃഷ്ടിച്ച് വോട്ട് തട്ടിയെടുക്കുക എന്ന അജണ്ടയാണ് ഇവർക്കുള്ളത്. അതായത് CAA സമരം തെരുവിലേക്ക് എത്തിയാൽ അതിന്റെ രാഷ്ട്രീയമായ നേട്ടം ആർക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ, അതല്ലെങ്കിൽ പൗരത്വ ബില്ല് നടപ്പിലാക്കാതിരിക്കാൻ മരണം വരെ പൊരുതാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഇവരിങ്ങനെ സ്ക്രൂ കയറ്റി ആവേശം കൊള്ളിച്ച് ഇവരെ ഹാലിളക്കി വിടും. പക്ഷെ ഇവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് ചെയ്യുന്നത്. 2019 കൊറോണ വന്നതിന്റെ പേരിൽ മാത്രം വലിയ ഒരു സാമുദായിക ധ്രുവീകരണം ഇതേ വിഷയത്തിൽ ഇവിടെ സംഭവിക്കാതെ പോയി. അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഷേധങ്ങളും പ്രത്യാഘാതങ്ങളും അന്ന് സംഭവിക്കുമായിരുന്നു. കാരണം അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഹർത്താൽ ഉണ്ടാക്കിയ റിസൾട്ടിന്റെ അനുഭവം ഉണ്ടായിരുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ വൻകിട നേതാക്കൾ, അതായത് 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ ഇന്ന് തിഹാർ ജയിലിലാണ്. അന്ന് അവരൊക്കെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ബില്ലിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് ശരി, അവർക്കത് സ്വാഗതം ചെയ്യാം. അവർക്കത് നിലപാട് വളരെ വ്യക്തമാണ്. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് പറ്റില്ല, അതല്ലെങ്കിൽ അതിനകത്ത് എന്തോ അപാകതയുണ്ട് എന്ന് തോന്നുന്ന ഏതൊന്നിനെയും വിമർശിക്കാൻ നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. അതാണല്ലോ ജനാധിപത്യം. നമുക്ക് പ്രധാനമന്ത്രിയെ വിമർശിക്കാം, സുപ്രീം കോടതിയെ വിമർശിക്കാം, ഏതൊരു വ്യക്തിയോ ഏത് നിലപാടോ ഏത് നയങ്ങളോ ഏത് നിയമങ്ങളോ വിമർശനങ്ങളിൽ നിന്നും അതീതമല്ല, ഒരാളും വിമർശനങ്ങളിൽ നിന്നും അതീതരുമല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിനോ അതല്ലെങ്കിൽ CPIM കോൺഗ്രസിനോ ഒക്കെ
കോടതിയിൽ ബിന്നിനെ ചോദ്യം ചെയ്യാം, അവർക്ക് വിമർശിക്കാം. ഈ നിലപാടുകളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ മുസ്ലിം മതവിഭാഗത്തിന്റെ അവരുടെ വൈകാരികതകളെ ചൂഷണം ചെയ്ത് അവരെ ഇളക്കി തെരുവിലേക്ക് തീപ്പന്തവും കൊടുത്ത് വിടുന്നത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങളെയൊക്കെ ഈ നാട്ടിൽ നിന്നും ദാ ആട്ടി ഓടിക്കാൻ പോകുകയാണ് എന്ന രൂപത്തിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി അവരെ അനാവശ്യമായി പ്രകോപിതരാക്കി അവരുടെ ആ മതവികാരം നമ്മള് മുസ്ലിങ്ങൾക്കൊന്നും ഇനി ഇവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ് ഒരു ആന്റി ബി ജെ പി സം ഉണ്ടാക്കി ഒരു ആന്റി ഇസ്ലാമിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്ന് വരുത്തി തീർത്ത് പൊതുനിരത്തുകളിലേക്ക് കത്തിക്കാനും അടിച്ചു പൊട്ടിക്കാനും ആൾക്കൂട്ട മർദ്ദനങ്ങളും ഒക്കെ ആയി ഇവരെ ഇളക്കി വിടുന്നതിനോട് വിയോജിപ്പാണ്. ടീച്ചർ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ദുർഗാദാസ് എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരക്കാരൻ സ്വദേശി ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ, അതായത് പി സി ജോർജ് ഒക്കെ പങ്കെടുത്ത ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഖത്തറിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തതാണ് എന്റെ ഓർമ്മ. ഈ ഖത്തറിലും അതുപോലെ കുവൈറ്റിലേക്കും ഒക്കെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ട് ആ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊരു വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. അത് ഹിന്ദു സന്യാസിമാരും അതുപോലെ പി സി ജോർജ് അടക്കമുള്ള ക്രൈസ്തവ പുരോഹിതരുമായി നേരിട്ട് നിൽക്കുന്ന ആളുകളുമൊക്കെ ഇടപെട്ടുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചുകൊണ്ട് അതിനെതിരെ ഒരു നടപടി എടുക്കാൻ മുന്നോട്ട് വന്നുകൂടെ എന്നൊരു ചോദ്യം മാത്രമാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിന്റെ തലസ്ഥാനത്തിരുന്ന് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ചതോടുകൂടി ഇസ്ലാമിക കുടുംബീകരന്മാർ, അങ്ങനെ അക്ഷരം തെറ്റാതെ തന്നെ പറയേണ്ടതുണ്ട്, കാരണം ഭാരതത്തിലെ താമസിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സകലമാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഭാരതത്തിന്റെ ചോറ് ൊണ്ട് ഒരു ഭാരതീയനെതിരെ ഒരു മലയാളിക്കെതിരെ അവിടെ ആക്ഷൻ എടുപ്പിക്കുക, അവസാനം അദ്ദേഹത്തെ ആ സ്ഥാപനം ടെർമിനേറ്റ് ചെയ്തൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ ദുർഗാദാസ് നമ്മുടെ ഈ വീഡിയോ കണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ എടുത്തൊന്ന് നോക്കിയത്. പുള്ളി എന്നെ ഒന്ന് വിളിച്ച സമയത്തിന് അറ്റൻഡ് ചെയ്യാതെ ജസ്റ്റ് പറഞ്ഞു ഞാൻ ലൈവിലാണെന്നുള്ളത്. അതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഈ മുസ്ലിം സഹോദരങ്ങളോട്, അങ്ങനെ തന്നെ ചോദിക്കട്ടെ, മുസ്ലിം സഹോദരങ്ങളെ, നിന്റെയൊക്കെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് നീ ഖത്തറിലോ നീ സൗദിയിലോ നീ യു എ ഇയിലോ നീ ഏതൊക്കെ വിദേശ രാജ്യങ്ങളായിക്കോട്ടെ, അറബ് രാജ്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേത് രാജ്യമായിക്കോട്ടെ, അതിലൊക്കെ എഴുതിയിട്ടുള്ള പാസ്പോർട്ട് ആര് തന്നതാണ് എന്നുള്ള ഭാരതം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് ഇന്ത്യയുടെ പാസ്പോർട്ടാണ് നിന്റെയൊക്കെ കയ്യിലുള്ളത്. അല്ലാതെ ഇന്ത്യ നിനക്ക് പാസ്പോർട്ട് തന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും നിനക്ക് വിദേശത്തോട്ട് പോകാനാവില്ല. അത്തരത്തിൽ നീ ആയാലും ഈ പറയുന്ന ദുർഗാദാസ് ആയാലും നേരത്തെ കേട്ട ഓഡിയോ അനീഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായാലും ഇനി പറയുന്ന ജയിൽവാസം കഴിഞ്ഞു വന്നിട്ടുള്ള ടീച്ചറുടെ സുഹൃത്തായാലും ഇവരൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ് വിദേശികളുടെ മുൻപിൽ. അവിടെ മീൻ കച്ചവടക്കാരനാണോ അതല്ലെങ്കിൽ ക്ലോസറ്റ് കഴുകുന്ന ഒരു സുഡാഫിയാണോ എന്നുള്ളത് അവിടെ നോക്കുന്നില്ല, ഒരു ഓഫീസ് സ്റ്റാഫ് ആണോ എന്ന് നോക്കുന്നില്ല. നീയൊക്കെ ഇന്ത്യക്കാരാണ്, അവർ നിനക്ക് കൂലി തരുന്നു, ആ കൂലി പ്രകാരം നീ ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്തുകൊണ്ട് നീയും നിന്റെ കുടുംബവും ജീവിച്ചു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കുന്ന നിന്റെ സഹോദരനെ ഒറ്റുകൊടുത്തുകൊണ്ട് നീ ഈ മതം വിഴുങ്ങിക്കൊണ്ട് ഒരു മതവർഗീയവാദിയാണ് എന്ന് തെളിയിക്കുമ്പോൾ ലോകത്തിന് മുൻപിൽ ചെറുതായി പോകുന്നത് നീയും നിന്റെ മതവും തന്നെയാണ്. നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഇസ്ലാം വളരുന്നു, മുസ്ലിം വളരുന്നു, അതല്ലെങ്കിൽ ഞാൻ ഈ ഇസ്ലാമിനെയും മുസ്ലിമിനെയും രണ്ടായിട്ട് കാണുന്നില്ല. കാരണം ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ ഒരിക്കലും ഇസ്ലാം എന്ന് മാത്രമേ പറയാവൂ, മുസ്ലിം എന്ന് പറയരുത്. ഇസ്ലാമുകളെല്ലാം മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെല്ലാം ഇസ്ലാമുകളാണ്. അപ്പോൾ ഇവിടെ മുസ്ലിം എന്ന് തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത്. ഈ മുസ്ലിം എന്ന് പറയുന്ന നീയൊക്കെ വളരുന്നു വളരുന്നു എന്ന് പറയുന്നു, നീ ചിന്തിക്കുക, നീ വളരുന്നത് കൃത്യമായിട്ടും താഴോട്ട് തന്നെയാണ്, പടവലങ്ങ പോലെ താഴോട്ട് തന്നെയാണ് നീ വളരുന്നത്. അതിന്റെ വളർച്ച അറിയുന്നത് കൊണ്ട് തന്നെയാണ് രാജ്യങ്ങളായ രാജ്യങ്ങളൊക്കെ നീ അഭയാർത്ഥിയായി ഒരു രാജ്യത്തിന്റെ പടിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ നിന്നെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത്. കാരണം നിന്നെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നീ ആ പടിവാതിൽ ചവിട്ടി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നീ പിന്നെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ തന്നെ ആദ്യം കാല് നീട്ടുന്നു, തല നീട്ടുന്നു, വയറ് വെക്കുന്നു, അങ്ങനെ പൂർണ്ണമായിട്ടും നീ ആ കൊട്ടാരത്തിലേക്ക് ആ രാജ്യത്തിലേക്ക് കടന്നു കയറുകയും അവിടെ ഇരിക്കുന്ന യഥാർത്ഥ ഉടമയെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അവസാനം നീ കലാപം നടത്തിക്കൊണ്ട് സമാധാന മതം വെള്ളരിപ്രാവാണ് സമാധാനത്തിന്റെ എന്ന് പറഞ്ഞ് നടക്കുന്ന നീ ആ രാജ്യത്തിന്റെ സമാധാനം നശിപ്പിക്കുമെന്നുള്ളതൊക്കെ ഫ്രാൻസ് ആയാലും യു കെ ആയാലും ഒരുപാട് രാജ്യങ്ങൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നീയൊക്കെ പറയാറുണ്ടല്ലോ ബാബറി മസ്ജിദിന്റെ കാര്യം നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ തർക്ക മന്ദിരം പൊളിച്ചുകൊണ്ട് അവിടെ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളത് നിന്റെ വലിയൊരു മാറാമുറിവായിട്ടാണല്ലോ നീയൊക്കെ കൊണ്ട് നടക്കുന്നത്. ബാബറി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിനം നീ നടക്കുന്നുണ്ടല്ലോ. നീ എത്ര പള്ളികൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ, നീ ക്രൈസ്തവരുടെ പള്ളി, യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ പള്ളിക്കാണ് പള്ളി എന്ന് പറയുന്നത്, ചർച്ചിനാണ് പള്ളി എന്ന് പറയുന്നത്, അതുപോലും
മോട്ടിച്ചെടുത്തുകൊണ്ട് നിന്റെ മസ്ജിദ് എന്ന് പറയണ്ട, അവിടെ നീ ഈ പള്ളി എന്ന വാക്ക് പോലും മോട്ടിച്ചെടുത്ത്, ആയിക്കോട്ടെ നീ അത് മോട്ടിച്ചെടുത്ത്, കാരണം അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഈ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറയുന്ന നീ ആ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥത്തിലെ പല കാര്യങ്ങൾ പോലും മോട്ടിച്ചതാണ് എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന പല ആളുകളും നമ്മൾക്ക് വിവരിച്ച് തരാറുണ്ട്. അത് നമ്മൾ കേൾക്കാറുമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്, അതിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാറുമുണ്ട്. അത്തരത്തിൽ മോട്ടിച്ചെടുക്കുന്ന, കൈപ്പറ്റിയിട്ടുള്ള, അതല്ലെങ്കിൽ പിടിച്ചടക്കിയിട്ടുള്ള എത്ര, ഈ അടുത്ത നാളിൽ തന്നെ രണ്ട് പള്ളികൾ നീ കൈക്കലാക്കിയില്ലേ, മോട്ടിച്ചെടുത്തില്ലേ? നീ എന്താണ് ചൈനയിലേക്ക് നോക്കാത്തത്? ഇവിടെ എന്ത് നടക്കുമ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഉത്തരേന്ത്യയിലേക്ക് നോക്കുക, അതല്ലെങ്കിൽ യു പിയിലേക്ക് നോക്കുക എന്നുള്ളത്. ഈ യു പിയിലേക്ക് നോക്കുന്ന നീയൊക്കെ എന്താ ചൈനയിലേക്ക് നോക്കാത്തത് എന്ന ചോദ്യം കൂടി ഇവിടെ തൊടുത്തു വിട്ടുകൊണ്ട് ടീച്ചർക്ക് വീണ്ടും ചൊറിയാൻ അവസരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ. ചൊറിഞ്ഞോളൂ, ലാസ്റ്റ് ആർന്നിട്ട്. പൗരത്വ നിയമത്തിനെതിരെ നമ്മുടെ കേരളത്തില് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറയുന്നത് യു ഡി എഫ് ആണ്. പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനത്തെ കേരളം മുഴുവനും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പറയുന്നു. ശരി, നേരിടാം. മണ്ഡല തലത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തും. ശരി, അതിനും നമുക്ക് റൈറ്റ്സ് ഉണ്ട്. ഈ നിയമത്തിനെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പി പുറത്തെടുക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കോൺഗ്രസും യു ഡി എഫും അനുവദിക്കില്ല എന്ന് സതീശൻ പറഞ്ഞു. കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു നിയമം ലംഘിക്കാനോ നടപ്പിലാക്കത്തില്ല എന്ന് പറയാനോ ആർക്കാ പറ്റുക? അങ്ങനെ വന്നാൽ രാഷ്ട്രപതിയല്ലേ തീരുമാനിക്കുക, രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. അതല്ലെങ്കിൽ തന്നെയും കേരളം കേന്ദ്രഭരണ പ്രദേശമാകേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് സി എ എ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ, ഇവര് സുഡാപ്പികളുടെ രാഷ്ട്രീയമല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമല്ലല്ലോ ഈ പൗരത്വം കൊടുക്കുന്നത്. പൗരത്വം കൊടുക്കുന്നതിൽ 6 മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ. മുസ്ലിങ്ങളെ എടുത്ത് പുറത്തിടുമെന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. ഈ നിയമത്തിനെതിരെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും ഒക്കെ പോരാടുമെന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. ഈ ഗോവിന്ദൻ എപ്പോഴെങ്കിലും ഈ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ചണ്ഡാല ഭിക്ഷുകി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കാളിയമർദ്ദനം, അതിനേക്കാൾ വലിയ മർദ്ദനമല്ലേ ഈ കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പിണറായി വിജയൻ, നമ്മള് ഈ ചെറുവിരലിൽ നിന്നിട്ട് നമ്മള് കാളിയമർദ്ദനം ഞാൻ പഠിച്ചിട്ടുണ്ട്, പാമ്പിന്റെ തലയിൽ നിന്നിട്ട്, അതിനേക്കാൾ ഭീകരത ഉണ്ടാക്കി, അത് ഭീകരതയാണെന്നല്ല ഞാൻ പറയുന്നത്, ഭീകരതയോടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുവല്ലേ നമ്മുടെ പിണറായി വിജയൻ ഇവിടെ, അല്ലെ? അദ്ദേഹത്തിന്റെ മാടമ്പി സ്വഭാവമല്ലേ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ നയങ്ങളും നിയമങ്ങളും നിലപാടുകളും കോടിക്കണക്കിന് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൂട്ടുക, ഈ നാടിനെ ഖജനാവിനെ കൊള്ളയടിക്കുക, സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് മകൾക്കുണ്ടായ സകലമാന കേസുകളും നടത്താൻ പണം ചിലവഴിക്കുക എന്തേ അതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പോരാടാൻ കഴിയാതെ പോകുന്നത്? എന്തേ അതിനെതിരെ ഇവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നത്? പ്രതികരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ലല്ലോ. ജീവനുള്ളിടത്തോളം കാലം സി എ എ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ പറഞ്ഞു. നിങ്ങൾ പറയണം, ജീവനുള്ളിടത്തോളം കാലം കേരളത്തെ കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, പിണറായിയെ പറ എന്താ പറയാൻ പറ്റാത്തത്? കാരണം ആ കൊള്ളയടിയിൽ ചില ആളുകൾ നമ്മളും കൂടിയാ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, എത്ര നിയമങ്ങൾ നിങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയും? 370 വലിച്ചെറിയുമോ? എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ പിന്നെയും കൊണ്ടുവരുമോ നമ്മുടെ നാട്ടിലേക്ക്? മതരാഷ്ട്ര നിർമ്മിതിക്കുള്ള RSS BJP നീക്കത്തിന്റെ ഭാഗമാണ് പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനമെന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വമാണെന്ന് തോന്നുന്നു അയാള് പറയുമ്പോ, നിങ്ങൾ ആലോചിക്കണം, ഈ അജണ്ട തന്നെ ആയിരുന്നോ മൻമോഹൻ സിംഗിനും ഉണ്ടായിരുന്നത്? ഇത് തന്നെ ആയിരുന്നോ പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് വാചാലമായി പറഞ്ഞ ഗാന്ധിജിക്കും ഉണ്ടായിരുന്നത്? അതായത് നരേന്ദ്രമോദി നടപ്പിലാക്കുമ്പോ മാത്രമേ നിങ്ങൾക്ക് RSS BJP അജണ്ടയാണ് എന്ന് പറയാൻ പറ്റുന്നുള്ളോ? ഇന്ത്യയിലെ മതേതരത്വം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ അവരുടെ ആരുടെ കൊടിയാ പിടിച്ചിരിക്കണെന്ന് അറിയാമോ? പോപ്പുലർ ഫ്രണ്ടിന്റെ. ഇന്ത്യ മരിക്കും, അവിടെ പുതിയൊരു പാകിസ്ഥാൻ ജനിക്കും എന്ന് തിരിച്ചറിവില്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഇതിനെ ചെറുക്കാൻ രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കും. കാരണം അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ പൗരത്വം ഇല്ലാതെ നിൽക്കുന്ന 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ 3 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും കടുത്ത പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റിരിക്കുന്നവരാണ്.
അതുകൊണ്ട് സി എക്കെതിരെ മുസ്ലിം ലീഗ് എന്തിര തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാലും ഇടതനും വലതനും ഒരുമിച്ച് നിന്നാലും ശരി, ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ ആർക്കും പൗരത്വം നൽകുന്നതല്ല. ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡനം അനുഭവിക്കുക, അതാ ഞാൻ പറഞ്ഞത്, ഇഷ്ടികയും ഓടും പകുതി കേൾക്കുക, വിൽക്കപ്പെടുമെന്ന് നോക്കാതിരിക്കുക. മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ച ആളുകൾക്കാണ് പൗരത്വം നൽകുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗ് ആണെങ്കിലും ഇടതനാണെങ്കിലും വലതനാണെങ്കിലും ധൈര്യമായിട്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ട്രെയിൻ തടഞ്ഞ വാർത്ത നമ്മൾ കണ്ടു. മലബാർ എക്സ്പ്രസ് ആണ് തടഞ്ഞത്. ട്രെയിനിന് മുമ്പില് പ്രവർത്തകര് കൊടികൾ വെച്ചു, DYFI പ്രതിഷേധ മാർച്ച് നടത്തി. ഇത് ഈ നാടിനെ വെട്ടിമുറിക്കാൻ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗീയതയും ഒരു കലാപ സാഹചര്യവും ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ സംഘടിതമായി ചെയ്യുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. എന്തായാലും 6.5 ഭാരണം കട്ടുമുടിച്ചിട്ടുള്ള അന്ന് മുതൽ, നെഹ്റു മുതൽ ഇതുവരെ അവസാനത്തെ മൻമോഹൻ സിംഗ് വരെ നോക്കുകയാണെങ്കിൽ, അത്രയും നാളിൽ അവർ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം അതല്ലെങ്കിൽ ആ ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതൊന്നും ആരും വിസ്മരിക്കേണ്ട. മാത്രമല്ല ഈ മലയാള മണ്ണിൽ തന്നെ, കേരളത്തിൽ തന്നെ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ തന്നെ അവരുടെ ഒരു അജണ്ടയിൽ പോലും കയറി പറ്റി വന്നായിരുന്നു പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം, CAA നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു ഐറ്റം എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഛർദിക്കുക, പിന്നീട് ആ ഛർദിൽ വാരി തിന്നുന്ന ഇടത് വലത് ഈ നപുംസകങ്ങളും അതല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഈ മൃഗീയ സ്വഭാവം കാണിക്കുന്ന ഇവരെ കൃത്യമായിട്ടും പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുജനങ്ങളിൽ എടുത്തു പറയേണ്ടത് മുസ്ലിം സമൂഹം തന്നെയാണ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം മുസ്ലിം സമൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്, നിങ്ങളെയും ഹിന്ദുവിനെയും അതല്ലെങ്കിൽ ക്രൈസ്തവനുമായി തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുക, ഇവിടെ വർഗീയ കലാപം സൃഷ്ടിക്കുക, അതിലൂടെ വോട്ട് നേടി ജയിച്ചുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള അധികാര ഭ്രാന്തന്മാർ, കൊതിയന്മാർ കക്കാനും കക്കും ഓട്ടിക്കാനും കൊലപാതകത്തിനും അതല്ലെങ്കിൽ തങ്ങളുടെ കുടുംബജനങ്ങളെ ബന്ധുജനങ്ങളെയൊക്കെ സുഖിപ്പിച്ച് ജീവിക്കാനും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഈ തമ്മാടിത്തരത്തിന് ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇനിയും ഇരകളാവരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ തലയിൽ തന്നിട്ടുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലാ ആയിക്കോട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, ആരായാലും വിശ്വസിക്കാത്തവരായിക്കോട്ടെ, നിങ്ങളുടെ തലയിൽ തന്നിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം കൃത്യമായിട്ടും വിനിയോഗിക്കുക. അത് മതവർഗീയവാദികൾക്കും മതവർഗീയത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ചെന്നായിയും കുറുക്കനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചുകൊണ്ട് ചോര കുടിക്കാൻ വെമ്പി നടക്കുന്ന ഈ ദുഷ്ടന്മാർക്ക് തീരെഴുതി കൊടുക്കാതെ ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ചൊറിയാതെ വയ്യ എന്ന ഈ സെഷൻ തൽക്കാലം നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും കൃത്യമായിട്ട് നാളെ ഒരു ഗംഭീര വിഷയവുമായി നാളെ 8 മണി മുതൽ 9 മണി വരെ വീണ്ടും നമ്മുടെ ചൊറിയാതെ വയ്യ വരുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്, ശുഭരാത്രി.